നമസ്കാരം. മുട്ടാർപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഗിയുടെ പിതാവ് സനുമോഹൻ ഒരാൾക്ക് 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നും അതിനുള്ള തുക തന്റെ അക്കൗണ്ടിലുണ്ടെന്നും അടുപ്പക്കാരോട് പറഞ്ഞിരുന്നതായി പോലീസ്. എന്നാൽ സനുവിന്റെ അക്കൗണ്ടുകളിൽ സമീപകാലത്ത് വലിയ ഇടപാടുകളൊന്നും നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സനുവിന്റെ കയ്യിൽ 3 ഫോണുകൾ ഉണ്ടായിരുന്നു. 3 ഫോണും 21 മുതൽ സ്വിച്ച് ഓഫ് ആണ്. സനുവിന്റെ 2 ഫോണുകളും ഭാര്യയുടെ ഫോണുമാണ് ഇത്. കാണാതാകുന്നതിന് മുൻപ് സനു ഒരു ഫോൺ കങ്ങേരിപ്പടിയിൽ വിറ്റതായി പോലീസ് കണ്ടെത്തി. ഇവയുടെ എല്ലാം കോൾ SMS വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ചില നമ്പറുകൾ നിരീക്ഷണത്തിലാണ്. സനുവിന്റെ ആധാർ കാർഡ് വെച്ച് പുതിയ സിം എടുത്തിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പണം നൽകിയിട്ടുള്ളവരുമായി സംഘർഷമുണ്ടാവുകയും വൈഗ അതിൽ അകപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഫ്ളാറ്റിൽ നിന്ന് വൈഗയെ തോളിൽ കിടത്തി ബെഡ്ഷീറ്റ് കൊണ്ട് പുതപ്പിച്ചാണ് സനു കൊണ്ടുപോയതെന്ന വിവരവും പോലീസ് പരിശോധിക്കുന്നു. അതേസമയം ഫ്ളാറ്റിൽ കൂടുതൽ ആരെങ്കിലും വന്നതിന്റെയോ സംഘർഷമുണ്ടായതിന്റെയോ തെളിവൊന്നുമില്ല. രക്തക്കറ പോലെ തോന്നുന്ന അടയാളങ്ങൾ മുറിയിൽ കണ്ടെത്തിയിരുന്നു. വൈഗയുടെ ശരീരത്തിൽ പരുക്കുകളൊന്നുമില്ലായിരുന്നു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. മുങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. വിഷ്ണുദേ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.